വെൽക്കം ടു ട്രാവലോഗൻ. ട്രാവലോഗിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ദിസ് ഈസ് ആർ ജെ സൂരജ് വ്ളോഗ്. എല്ലാ കാലത്തും മാസ് കാണിക്കുന്ന ആൾക്കാര് പ്രിഫർ ചെയ്യുന്ന ഒരു വണ്ടിയാണ് ജീപ്പ്. അതിപ്പോ പണ്ട് മുതലുള്ള സിനിമകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ ജീപ്പിനൊരു പ്രത്യേക പൊസിഷൻ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജീപ്പ് അത്രയും പ്രിയപ്പെട്ടതാണ്. ഏത് തലമുറയിൽ പുതിയ പുതിയ ജീപ്പുകൾ വരുമ്പോഴും അതിനോടുള്ള ആ ഒരു ക്രൈസ് കൂടിക്കൂടി വരും. അതൊരു മാസ് എൻട്രി ആയിട്ട് യൂസ് ചെയ്തൊരു സംഭവമായിട്ട് വന്നുകൊണ്ടിരിക്കും. ഈ ജീപ്പിന്റെ ഒരു ഉത്ഭവത്തിനെ പറ്റിയിട്ട് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്ക് പരിചയമുള്ളത് മഹീന്ദ്രന്റെ ജീപ്പുകളൊക്കെ ആണെങ്കിലും ജീപ്പിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് അമേരിക്കയിൽ വില്ലീസ് ആണ് ജീപ്പ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിന്റെ ഏറ്റവും പുതിയ വേർഷൻ 2018 വേർഷനിലുള്ള റാംഗ്ലർ ആണ് ഇന്ന് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ പരിചയപ്പെടാൻ പോകുന്നത്. അതിന്റെ പ്രത്യേകതകൾ അതിന്റെ കാഴ്ചകളിലേക്കൊക്കെ ഹിവിഗോ. നമ്മുടെ ദേവാസുരത്തില് മോഹൻലാൽ വന്നിറങ്ങുന്ന ആ ഒരു ജീപ്പ്, ആ സമയം മുതലേ ജീപ്പിന് വല്ലാത്തൊരു മാസ് എഫക്റ്റ് ഉണ്ട്. ജീപ്പിന്റെ ആ ഒരു മാസ് എഫക്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്പൈക്ക് ഗ്രിൽസ് ആണ്. അത് കാലങ്ങളായിട്ട് എല്ലാ ജീപ്പിനും അതിന്റെ ഒരു തറവാട്ടവകാശം പോലെ കൊണ്ടു നടക്കുന്ന ഒരു സംഭവമാണ് ഈ സ്പൈക്ക് ഗ്രില്ല്. അപ്പൊ അത് മുതൽ തന്നെ ഇതിന്റെ പ്രത്യേകതകൾ പറഞ്ഞു കൊടുക്കാം. ഈ ഒരു ജീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലും വെള്ളത്തിലായി കഴിഞ്ഞാലും പുഴയിലായി കഴിഞ്ഞാലും ചളിയിലായി കഴിഞ്ഞാലും എവിടെയായി കഴിഞ്ഞാലും വഴിയിലിടാത്ത ഒരു വണ്ടി. അത്രയും പവർഫുൾ ആയിട്ടുള്ള എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും ഉള്ള ഒരു ജീപ്പ്. അതിന്റെ വിശേഷങ്ങൾ ഒരുപാടുണ്ട് പറയാൻ. അപ്പൊ ഒന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ 10 ഡിഫറെൻ്റ് വേരിയൻറ്റ് കളേഴ്സിൽ ജീപ്പ് അവൈലബിൾ ആണ്. ഇപ്പോൾ 2018 മോഡലിലേക്ക് വരുമ്പോൾ ഹെഡ്ലൈറ്റൊക്കെ എൽ ഇ ഡി ആക്കി മാറ്റിയിട്ടുണ്ട്. പോരാത്തതിന് സാധാരണ മെറ്റൽ ബോഡി ഉള്ളത് 2018 എത്തുമ്പോഴേക്കും അത് ഫൈബർ ബോഡി ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ലൈറ്റ് വെയിറ്റ് ആയി കുറച്ചുകൂടി. പിന്നെ അതുപോലെ ജീപ്പിൻ്റെ ബോഡി എടുത്ത് പറയുമ്പോൾ റൂഫ് ഹാർഡായിട്ടുള്ള റൂഫാണ്. മറ്റേ ക്ലോത്തിൻ്റെ റൂഫും അവൈലബിൾ ആണ്. ക്ലോത്തിൻ്റെ റൂഫാകുമ്പോൾ നമുക്ക് മാറ്റിയിട്ട് ഓപ്പൺ ജീപ്പ് ആക്കിയിട്ടൊക്കെ മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ജീപ്പിൻ്റെ ഒരു ബേസിക് ആയിട്ട് പറഞ്ഞു തുടങ്ങിയത്. റാംഗ്ലറിന്റെ ടയർ നോക്കുമ്പോൾ നോർമലി 16-inch ടയർ യൂസ് ചെയ്യാൻ പറ്റുമെങ്കിലും ഈ ഒരു മോഡലിൽ ഇപ്പോൾ 18-inch ടയറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് തന്നെ ഗുഡ് ഇയറിന്റെ 255/70 ആണ് ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളൊരു ടയർ എന്ന് പറയുന്നത്. റാംഗ്ലർ സഹാറ എന്നുള്ള ഈ ഒരു മോഡലിന്റെ എഞ്ചിൻ നോക്കുമ്പോൾ 3.6 liter പെട്രോൾ V6 എഞ്ചിൻ ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. റാംഗ്ലറിന്റെ ഈ ഒരു മോഡലിന് സഹാറ എന്നുള്ള മോഡലാണ്. ഇതിന്റെ ഖത്തറിലെ റേറ്റ് എന്ന് പറയുന്നത് 130,000 riyal മുതൽ 180,000 riyal വരെയാണ്. അത് ഇതിന് നമുക്ക് എന്തൊക്കെ സ്പെസിഫിക്കേഷൻസ് ആവശ്യമുണ്ടോ അതിനടക്കായിട്ട് റേറ്റ് മാറിക്കൊണ്ടിരിക്കും. ഇനി നാട്ടില് ഇതിന്റെ വില എന്ന് പറയുന്നത് ഏതാണ്ട് 55 lakh മുതൽ 68 lakh വരെയാണ് ഓരോ ഡിഫറെന്റ് വേരിയൻസിന്റെയും വില വരുന്നത്. റാംഗ്ലർ എന്ന് പറയുന്ന ഒരു 4-seater വണ്ടിയാണ്. ഇതിന്റെ 2-seater അവൈലബിൾ ആണ്. 2-seater ആകുമ്പോൾ സീറ്റ് മടക്കി വെച്ചിട്ട് ബാക്കിലേക്ക് കയറേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ ജീപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, ജീപ്പിനെ ഒന്ന് പൊളിച്ച് പണിത് കഴിഞ്ഞാലും വേറെ ലുക്കിലേക്ക് മാറ്റാന്നുള്ളത്. ഇപ്പം ഈ കാണുന്നത് ഒരു ഹാർഡ് റൂഫുള്ള വണ്ടിയാണ്. ഇതിന്റെ റൂഫ് കംപ്ലീറ്റ് മാറ്റിയിട്ട് ഈ ചില്ല് മാത്രമാക്കി മാറ്റാം. ചില്ല് നമുക്ക് അങ്ങോട്ട് മടക്കി വെച്ചിട്ട് കംപ്ലീറ്റ്ലി ഓപ്പൺ ആക്കിയിട്ടുള്ള വണ്ടിയാക്കിയിട്ട് ഇതിന് സിമ്പിളാക്കി മാറ്റാം. ഇതൊക്കെ ജസ്റ്റ് കണക്ട് ചെയ്തിട്ടുള്ള സംഭവമാണ്. ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. സംഭവം നല്ല ഓടിക്കുമ്പോൾ തന്നെ ആ ഒരു ജീപ്പ് ഓടിക്കുന്നതിന്റെ ഫീല് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അടിപൊളി റഡാറ് സാധനം ഓടിക്കുന്ന ഒരു ഫീല്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാനിപ്പോൾ കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് നിന്നപ്പോൾ തന്നെ വണ്ടി ഓട്ടോ ഓഫായി. അതായത് ഫ്യൂവൽ എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഓട്ടോ ഓഫാകും. വീണ്ടും നമ്മൾ ആക്സിഡൻറ്റിൻ്റെ കാലം ഓടിക്കുമ്പോൾ ഓട്ടോ ഓണാകും. ആ ഒരു ഫെസിലിറ്റീസ് ഒക്കെയുള്ള വണ്ടി. ഇതിൻ്റെ ഇൻറ്റീരിയർ ഉള്ളിലെ വിശേഷങ്ങൾ കാഴ്ചകളിലേക്കൊക്കെ വായോ ഉള്ളിലേക്ക് എൻ്റെ കൂടെ വായോ. അപ്പോൾ റാംഗ്ലർ സഹാറയുടെ ക്ലസ്റ്റർ നോക്കുമ്പോൾ, ക്ലസ്റ്റർ സിമ്പിൾ വേർഡ്സിൽ പറയുകയാണെങ്കിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. സ്റ്റിയറിംഗ് ബാറിൽ തന്നെ ഒരുവിധം എല്ലാ ഓപ്ഷൻസും ഉണ്ട്. നമ്മളിപ്പോൾ കഴിഞ്ഞ ചെയ്ത ലെക്സസിൻ്റെ വ്ളോഗ് ആയിക്കഴിഞ്ഞാലും ഓഡിയുടെ വ്ളോഗ് ആയിക്കഴിഞ്ഞാലും ഇതിൽ നിന്ന് രണ്ടിൽ നിന്നുള്ളൊരു ചെറിയൊരു വ്യത്യാസം സ്റ്റിയറിംഗ് ബാറിൽ കാണാൻ സാധിക്കുന്നത്. ക്രൂയിസ് കൺട്രോൾ ഈ ഒരു വണ്ടിയിൽ സ്റ്റിയറിംഗ് ബാറിൽ തന്നെയാണ് ഉള്ളത്. ക്രൂയിസ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിത സ്പീഡിൽ വണ്ടി ഓട്ടോമാറ്റിക്കലായിട്ട് റൺ ചെയ്യുന്ന ആ ഒരു സെറ്റപ്പ്.
അപ്പൊ അത് ഈ ഒരു വണ്ടിയില് സ്റ്റിയറിംഗ് ബാറിൽ തന്നെ ഉണ്ട്, അതുപോലെ തന്നെ വോളിയം കൺട്രോള്, അതുപോലെ തന്നെ ഫോൺ എടുക്കാനും ഫോൺ കട്ടിയാനുള്ളൊക്കെയാണ് ഈ ഒരു സ്റ്റിയറിംഗ് ബാറിലുള്ളത്. പിന്നെ മീറ്ററൊക്കെ നല്ല സ്റ്റൈലിഷ് മീറ്ററൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ടച്ച് സ്ക്രീൻ എടുത്ത് പറയണം, 7-inch ടച്ച് സ്ക്രീനാണ് ഉള്ളത്. അതിൽ തന്നെ റേഡിയോ, മീഡിയ, ക്ലൈമറ്റ് കൺട്രോൾ, ആപ്സ്, അങ്ങനെ എല്ലാ ഓപ്ഷൻസും ടച്ച് ചെയ്തുകൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ മ്യൂസിക് സിസ്റ്റത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അമേരിക്കൻ മ്യൂസിക് സിസ്റ്റം ആയിട്ടുള്ള ആൽപൈൻ ആണ് ഈ ഒരു വണ്ടിയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. വേറെ എടുത്ത് പറയേണ്ടത് എൻജിൻ സ്റ്റാർട്ട്, അതുപോലെ തന്നെ ഓഫ് ബട്ടണൊക്കെ ഇതേ ഇവിടെ തന്നെയാണ് ഉള്ളത്. പിന്നെ വോളിയം കൺട്രോള് കാര്യങ്ങളൊക്കെ, എ സി സംഭവങ്ങളൊക്കെ ഇതേ ഇവിടെ ഉണ്ട്. അതിനു പുറമേ എടുത്തു പറയേണ്ട വേറൊരു പോയിന്റ് ആണ് ഈ വിൻഡോ കൺട്രോൾ. വിൻഡോ കൺട്രോളിന്റെ ബട്ടൺസ് ഒക്കെ ഇവിടെയുള്ളത്, 4 വിൻഡോസും ഉയർത്താനും താഴ്ത്താനും ഉള്ള ഓപ്ഷൻസ് ഒക്കെ ഇത് ഈ ഒരു സ്ഥലത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്രേസി ആയിട്ടുള്ള ആൾക്കാർ ജീപ്പിനെ കൊണ്ട് എന്തൊക്കെ അഭ്യാസം ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യും. അക്കൂട്ടത്തിലാണ് ജീപ്പിന്റെ റൂഫ് ഓപ്പൺ ചെയ്തിടുക, ചില്ല് മാറ്റി വെക്കുക, ചില ആൾക്കാർ ഡോർ അടക്കം മാറ്റി വെക്കും. അപ്പൊ അങ്ങനെ ഡോർ അടക്കം മാറ്റി വെക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇതിന്റെ വിൻഡോ കൺട്രോളൊക്കെ ഈ ഒരു പോർഷനിൽ തന്നെ ഉള്ളത്. അതുപോലെ തന്നെ ഒരു USB ചാർജിങ് പോർട്ടും സംഭവങ്ങളൊക്കെ ഇത് ഇവിടെ ഉണ്ട്. പിന്നെ പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട രണ്ട് ഗിയറുകളാണ്, രണ്ട് ഗിയറിന്റെ ലിവർ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇത് നോർമൽ ഓട്ടോമാറ്റിക് ഗിയർ ഡ്രൈവ് മോഡൽ അങ്ങനെ മാറ്റാനുള്ളത്. അതിന് പുറമെ ഈ ഒരു ഗിയർ ലിവർ എന്ന് പറയുന്നത് വണ്ടി 2-wheel അല്ല 4-wheel എന്നുള്ള ചൂസ് ചെയ്യാനുള്ള ഒരു ഗിയർ ലിവർ ആണ് ഈ ഒരു സംഭവം. പിന്നെ ഹാൻഡ് ബ്രേക്ക് ഇത് ഇവിടെ കാണാം, അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക് ഒക്കെ വെക്കാനുള്ള ഒരു പോർഷൻ കാണാം. അതുപോലെ തന്നെ കൂൾ ബോക്സ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, കൂൾ ബോക്സിന്റെ ഉള്ളിലും ചാർജ് ചെയ്യാനുള്ള ഒരു സോക്കറ്റ് കിടപ്പുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ഈ ഒരു പോർഷൻ, ഇത് ഈ മോഡൽ എന്ന് പറയുന്നത് ഈ ഒരു ബ്ലാക്ക് ആയിട്ട് കാണുന്ന ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന ഒരു പോർഷനാണ്. മീൻസ് അത് 2018 മോഡലാണ് ഇങ്ങനൊരു സംഭവം പൊതുവായിട്ട് വന്നിട്ടുള്ളത്. ഇത് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ചൂടായിരിക്കുന്ന സമയത്ത് ഹീറ്റ് അബ്സോർബ് ചെയ്യാനുള്ള ഒരു ഡിവൈസ്, ഒരു സിസ്റ്റമാണ് ഇതിനുള്ളിലുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സംഭവം താത്തി വെച്ച് കഴിഞ്ഞാൽ ഈ റൂഫ് ഓപ്പൺ ചെയ്തിട്ട് മാറ്റാൻ വേണ്ടി സാധിക്കും, വണ്ടി കംപ്ലീറ്റ്ലി ഓപ്പൺ ആക്കി മാറ്റാൻ വേണ്ടി സാധിക്കും. ഞാൻ എന്തായാലും അത് പൊളിച്ചു പണയാൻ നിൽക്കുന്നില്ല. അപ്പോൾ ചില്ല് വേണമെങ്കിൽ നമുക്ക് ആ സൈഡിലേക്ക് തുറന്നിടാൻ വേണ്ടി സാധിക്കും. പിന്നെ എടുത്തു പറയേണ്ടത് സീറ്റിന്റെ ഒരു മോഡൽ, ഈ വണ്ടി ജീപ്പ് ആയതുകൊണ്ട് തന്നെ കാട്ടിലും മേട്ടിലും പുല്ലിലും എല്ലാ സംഭവത്തിലും ഓടുന്നതുകൊണ്ടും വെള്ളത്തിലൊക്കെ ചാടുന്നതുകൊണ്ടും സീറ്റൊക്കെ എപ്പോഴും വൃത്തികേടാകാൻ സാധ്യതയുണ്ട്. സോ സീറ്റ് എപ്പോഴും ഊരി മാറ്റിയിട്ട് കഴുകാൻ പറ്റുന്ന രീതിയിലുള്ള തുണീടിനെ കൊണ്ടുള്ള ഒരു സംഭവമാണുള്ളത്. അതിൽ തന്നെ സഹാറ എന്നുള്ള ഒരു എഴുത്ത് ഈ ഒരു പുതിയ മോഡലിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിശേഷം. അപ്പം അത്രയാണ് ഇതിൻ്റെ ക്ലസ്റ്ററിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പം ഈ വണ്ടിയുടെ പഴയ മോഡലുകൾ വെച്ച് നോക്കുമ്പോൾ പുതിയ മോഡലിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു മാറ്റമാണ് റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് ക്യാമറ വരും, അതുപോലെ തന്നെ ബാക്കിൽ റിവേഴ്സ് സെൻസറൊക്കെ ഈ ഒരു പുതിയ 2018 മോഡലിൽ വന്നിട്ടുള്ള സംഭവങ്ങളാണ്. പഴയ ജീപ്പിന്റെ മോഡൽ വെച്ച് നോക്കുമ്പോൾ പുതിയയിലേക്ക് വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊന്നാണ് ടെയിൽ ലാമ്പ് കംപ്ലീറ്റ്ലി LED ആക്കിയിട്ട് മാറ്റിയിട്ടുള്ളത്, അതുപോലെ റിഫ്ലക്ടർ ബമ്പറിൽ റിഫ്ലക്ടർ വന്നിട്ടുണ്ട്, റിവേഴ്സ് ക്യാമറ സെറ്റ് ചെയ്തിട്ടുള്ളത്, ബാക്കിലെ ഗ്ലാസിന്റെ വൈപ്പർ എവിടെയാണുള്ളത്. പിന്നെ എടുത്തു പറയേണ്ടത് ഏതെങ്കിലും ഒരു വണ്ടി വലിച്ചു കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ടോയ്ക്കുള്ള സംഭവം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ബാക്കിലെ കാഴ്ചകൾ. ഇനി ഇതിന്റെ ബൂട്ട് സ്പേസിലെ കാഴ്ചകൾ കാണാം. ഇങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഇഷ്ടം പോലെ സ്ഥലമുള്ളൊരു ബൂട്ട് സ്പേസ് ഉള്ള വണ്ടിയാണ് റാംഗ്ലർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പുറത്തേക്ക് പവർ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ ഇതേ ഇവിടെ നിന്നാണ്, ഇവിടുന്ന് കണക്ട് ചെയ്തിട്ട് പുറത്തേക്ക് പവർ കൊണ്ടുപോകാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ കംപ്ലീറ്റ് ഊരി മാറ്റാന്ന്, അങ്ങനെ ഊരി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെയുള്ള ഒരു പോർഷനാണ് ഈ ഒരു സംഭവം. ഇതായിരിക്കും ലാസ്റ്റ് ബാക്കി ഉണ്ടാവുക, ഊരി മാറ്റിക്കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവുക. അതുപോലെ ഈ രണ്ട് സീറ്റുകൾ മടക്കി കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അത്രയും സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ കിട്ടുന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. ഇത്രയും സംഭവങ്ങളാണ് റാംഗ്ലറിനുള്ളത്. സഹാറ എന്നുള്ള മോഡലാണ്. പിന്നെ വണ്ടിയുടെ ഇതൊക്കെ ഊരി മാറ്റുന്നതിൻ്റെ സംഭവങ്ങളൊക്കെ ഡോറിൽ തന്നെ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ വ്ളോഗിൽ ഓഡിയുടെ വിശേഷങ്ങൾ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അതിൻ്റെ കീൻ്റെ പ്രത്യേകത മുതലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വണ്ടിയും ഒരു കീലെസ് എൻട്രി ഉള്ള വണ്ടിയാണ്. കീലെസ് ആണെങ്കിൽ പോലും എല്ലാത്തിൻ്റെ ഉള്ളിലൊരു കീ ഒളിഞ്ഞിരിപ്പുണ്ടാവും എന്ന് ഞാൻ അന്നത്തെ ആ ഒരു കീ കാണിച്ചു എന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ജീപ്പിൻ്റെ കീ എന്ന് പറയുന്നത് ഇതിൻ്റെ പുറത്ത് തന്നെയുള്ളത്, ഇത് തന്നെയാണ് സംഭവം. പക്ഷേ കീ യൂസ് ചെയ്യേണ്ട കാര്യമില്ല, കീലെസ് വണ്ടി ജസ്റ്റ് ഈ ഒരു സംഭവം ഉള്ളിലുണ്ടെങ്കിൽ തന്നെ വണ്ടി പവർ ബട്ടൺ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതിന് പുറമെ ഈ ഒരു കീയിൽ വേറൊരു സീക്രട്ട് ഉണ്ട്. എന്താണെന്ന് പറയുമോ, ഇതിൽ കാണാൻ പറ്റുന്നത് അൺലോക്ക്, ലോക്ക്, അതുപോലെ തന്നെ വേറൊരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടണിനുള്ളിലൊരു സൂത്രം ഒളിഞ്ഞിരിപ്പുണ്ട്. ഇപ്പോൾ കാണാം. അത് രണ്ട് തവണ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 1-2 യെസ് വണ്ടി അവിടെ സ്റ്റാർട്ടായി. നമുക്ക് പുറത്തുനിന്ന് തന്നെ വണ്ടി സ്റ്റാർട്ടാക്കാനുള്ള ഒരു ഫെസിലിറ്റിയാണ് ഈ ഒരു സംഭവം പ്രൊവൈഡ് ചെയ്തത്. അപ്പം അങ്ങനെ ആകുമ്പോഴുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റൂമിലൊക്കെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വണ്ടി നല്ല ചൂടിലിരിക്കുകയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിലെ ടെമ്പറേച്ചർ നോർമലാവും, AC ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്തിട്ട് നോർമലായിരിക്കും. ഇനി ഞാൻ വണ്ടിയിൽ കയറാൻ വേണ്ടി പോവാണ്, വണ്ടി നമ്മൾ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ വന്നിട്ട് അത്ത വണ്ടി സ്റ്റാർട്ടാണെങ്കിൽ പോലും ഓപ്പൺ ആകുന്നില്ല. അപ്പോൾ എന്താ ചെയ്യുക, നമ്മളിപ്പോൾ പുറത്തുനിന്ന് എവിടെന്നെങ്കിലും ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നുള്ള ഒരു സാധ്യത അവിടെ ഇല്ലാണ്ടാവാണ്.
അതിന് നമ്മൾ ഈ ഒരു കീയിൽ അൺലോക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. യെസ്, അപ്പോൾ നമ്മുടെ ജീപ്പ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പോവാണ്. റാംഗ്ലർ സഹാറ എന്നുള്ള മോഡലാണ് ഈ ഒരു വണ്ടി. ഓർക്കുക, ഏത് വണ്ടി എങ്ങനെ ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിലും ഡ്രൈവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് സീറ്റ് ബെൽറ്റ് മസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ റോഡ് നിയമങ്ങളെല്ലാം അനുസരിച്ചിട്ട് മാത്രമേ ഏത് വണ്ടിയും ഡ്രൈവ് ചെയ്യാൻ പാടുള്ളൂ. ട്രാവലോഗിന്റെ ഈ ഒരു എപ്പിസോഡിൽ റാംഗ്ലർ സഹാറ എന്നുള്ള ഈ ഒരു ജീപ്പിന്റെ മോഡല് പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ വലിയ സന്തോഷം. സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രാവലോഗൻ എന്ന ഈ ഒരു ഫേസ്ബുക്ക് പേജും അതുപോലെ തന്നെ ആർ ജെ സൂരജ് എന്നുള്ള എൻ്റെ ഫേസ്ബുക്ക് പേജും കൂടാതെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആർ ജെ സൂരജ് ബ്ലോഗ്സ് എന്നുള്ള യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ ഞാൻ പറഞ്ഞതിൽ കൂടുതലായിട്ട് ഒരുപാട് ഇൻഫർമേഷൻസ് നിങ്ങളുടെ കയ്യിൽ ഒരു പക്ഷേ ഉണ്ടാവും. ഞാനിങ്ങനെ പഠിച്ചിട്ട് പറയുകയാണല്ലോ, പുതുതായിട്ട് അന്വേഷിച്ച് അറിഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ വരുന്ന ബ്ലോഗുകളിൽ ആഡ് ചെയ്യേണ്ട ഇൻഫർമേഷൻസ് ഒക്കെ ജസ്റ്റ് കമൻ്റ് ആയിട്ട് തന്നു കഴിഞ്ഞാൽ അത് അടുത്തതിൽ നമുക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കാം. മറ്റൊരു അടാറ് വണ്ടിയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത ബ്ലോഗിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.